അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബുജറ്റ് ഫാൻസിന് എല്ലാവർക്കും വളരെയധികം വളരെ നിരാശകരമായ ഒരു ദിവസമാണ്, നിരാശ ചെയ്യുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. യൂട്യൂബ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. എം വി ഡി പിടിച്ചെടുത്ത വാഹനം വാൻ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. മാജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. നൌഫൽ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നൌഫൽ, എന്താണ് വിവരങ്ങൾ? ഈ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി തള്ളിയപ്പോഴാണ് ഹൈക്കോടതിയെ ഇരുവരും സമീപിച്ചത്. ഹൈക്കോടതിയും ഇവരുടെ ആവശ്യം നിരസിച്ചിരിക്കുന്നു. രൂപമാറ്റം വരുത്തിയ വാൻ എം വി ഡി ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ പഴയപടിയാക്കണം, വാഹനം മറ്റൊരു ലോറിയിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും നിയമലംഘനങ്ങൾ പരിഹരിച്ചുവെന്ന് എം വി ഡിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും വരെ ഈ വാഹനം റോഡിൽ ഇറക്കാൻ അനുമതിയില്ല എന്നുമാണ് കോടതി ഇപ്പോൾ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോ വാഹനം കിട്ടും അല്ലേ? ഇതെല്ലാം എടുത്തു മാറ്റി കഴിഞ്ഞാൽ വാഹനം കിട്ടും, വേറെ വണ്ടി കൊണ്ടായാൽ മതി അല്ലേ? യൂട്യൂബ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. പിന്നെ എങ്ങനെയാണല്ലോ പറയുന്നത്? എന്താണ് സംഭവം? കറക്റ്റ് പറ. രൂപമാറ്റം വരുത്തിയ വാൻ എം വി ഡി ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ പഴയപടിയാക്കണം, വാഹനം മറ്റൊരു ലോറിയിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും. ഓക്കെ, വേറൊരു വണ്ടി കൊണ്ടുപോകാലോ. വേറൊരു വണ്ടിയിൽ ഈ സംഭവം ഇതെല്ലാം സ്റ്റിക്കറും ലൈറ്റും എല്ലാം പറിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാലോ അല്ലേ? യൂട്യൂബ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ പറ, എന്തെങ്കിലും ഒരു തീരുമാനം, അല്ലാതെ ഒന്നെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല എന്ന് പറ. രൂപമാറ്റം വരുത്തിയ വാൻ എം വി ഡി ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ പഴയപടിയാക്കണം, വാഹനം മറ്റൊരു ലോറിയിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും. യൂട്യൂബ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. കൊടുക്കണ്ട, നിങ്ങൾ എടുത്ത് പുഴുങ്ങി തിന്നു. ഓക്കെ, വിട്ടുകൊടുക്കണ്ട. അതുകൊണ്ട് ഇതിന്റെ ടയറും സംഭവങ്ങളെല്ലാം വെച്ചിട്ട് പുഴുങ്ങി അകത്തിന്നു. എന്താണ് സംഭവം? എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കം? തമ്പനെയിലും വാർത്ത വായിക്കുന്നവരും പറയുന്നത് ഈ ബുൾജറ്റിന്റെ വാഹനം വിട്ടുകൊടുക്കൂല. ബട്ട് റിപ്പോർട്ടർ പറയുന്നു ഈ സ്റ്റിക്കറും ലൈറ്റും എല്ലാം എം വി ഡിന്റെ സാന്നിധ്യത്തിൽ പറിച്ചു കളഞ്ഞിട്ട് മറ്റൊരു വാഹനത്തിന്റെ ഇത് കയറ്റിക്കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും ഇറക്കി ടയറൊക്കെ കാറ്റൊക്കെ നിറച്ച് വണ്ടി ഓടിച്ചോണ്ട് പോവുകയാണ്. എന്ത് തന്നെ ആയാലും നിങ്ങൾ ആലോചിക്കണം, ഈ ബുൾജറ്റിന്റെ ഈ നെപ്പോളിയന്റെ അവസ്ഥ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ വാഹനം തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. നെപ്പോളിയൻ എന്ന കാരവാൻ കഴിഞ്ഞ ഒരു കൊല്ലവും രണ്ടു മാസവുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ട്രാവൽ ബ്ലോഗർമാരായ ലിബിനും മെബിനും ഈ വാഹനത്തിന്റെ നിറം മാറ്റിയും രൂപം മാറ്റിയും ടാക്സ് വെട്ടിച്ചും അതിതീവ്ര ലൈറ്റുകൾ ഘടിപ്പിച്ചും നിയമലംഘനം തുടർന്നപ്പോഴാണ് എം ബി ഡിയുടെ പിടിവീണത്. കണ്ടില്ലേ, അതിതീവ്ര ലൈറ്റും സ്റ്റിക്കറും സ്പീക്കറും എല്ലാം വെച്ച് നിയമലംഘനം നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷവും രണ്ടു മാസവുമായിട്ട് ഈ വാഹനം തുരുമ്പ് പിടിച്ച് ആർ ടി ഒയുടെ കയ്യിലായി കിടക്കുന്നത് അല്ലേ? അവിടെ തുരുമ്പ് പിടിച്ച് കിടക്കുകയായിരുന്നു. അതേ ഈ ഒരു വർഷവും രണ്ടു മാസവുമായിട്ട് ഇവിടുത്തെ പല ടൂറിസ്റ്റ് ബസ്സുകളും ഒരു ബഹുഭൂരിഭാഗം ടൂറിസ്റ്റ് ബസ്സുകളും ഇതേ ലൈറ്റുകളും അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ലൈറ്റുകളും ഇതിൽ കൂടുതൽ സ്പീക്കറുകളും കണ്ണു മഞ്ഞളിച്ചു പോകുന്ന സ്റ്റിക്കറും എല്ലാം ഒട്ടിച്ച് കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടുകയായിരുന്നു. അതിനൊരു തട വീഴാൻ ഇവിടെ ഒരു അപകടം വേണ്ടി വന്നു, 9 പേര് മരിക്കേണ്ടി വന്നു അല്ലേ? അല്ലേ? പക്ഷെ ഇവര് ഇവരുടെ വാഹനം തുരുമ്പ് പിടിച്ച് തുരുമ്പ് പിടിച്ച് തുരുമ്പ് പിടിച്ച്. കാരണം എന്താണ്? രണ്ട് നിയമമാണ് ഇവിടെ, രണ്ട് നിയമം. സാധാരണക്കാരൻ ഒരു നിയമം, കുത്തക മുതലാളിമാർക്ക് മറ്റൊരു നിയമം. പറയുമ്പോൾ നമ്മൾ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളെയും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് ഫിനാൻസ് ഒക്കെ എടുത്ത് വളരെ ബുദ്ധിമുട്ടി ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ഉൾപ്പെടുത്തിയിട്ടല്ല ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് തരംഗം സൃഷ്ടിക്കുന്ന കുറെ ഈ ബി ജി എമ്മിലൊക്കെ മാസ് ബി ജി എം കിട്ടിയിട്ട് തരംഗം സൃഷ്ടിക്കുന്ന കുറെ ടീമുകളുണ്ടല്ലോ, അവരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവസാനം വലിയൊരു ആപത്ത് ഉണ്ടാവേണ്ടി വന്നു അവരുടെ മേത്ത് പിടി വീഴാൻ. ബട്ട് ഇവരുടെ മേത്ത് പിടി വീഴാൻ
വലിയ പാടുന്നുണ്ടായില്ല. ഇപ്പൊ തുരുമ്പൊക്കെ ആയിരിക്കുകയാണ്. ഇനി അത് ഈ സ്റ്റിക്കറും ലൈറ്റും എല്ലാം പറിച്ച് കളഞ്ഞ് ഏതെങ്കിലും ഒരു വാഹനത്തിലെടുത്ത് വെച്ച് കൊണ്ടുപോയി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറ്റി നന്നാക്കി വാഹനം ഇറക്കാമായിരിക്കും. അതായിരിക്കും ആ റിപ്പോർട്ടർ പറഞ്ഞതിന്റെ ചുരുള് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായത് കമന്റ് രൂപത്തിൽ എഴുതുക. അല്ലാതെ എന്ത് പറയാനാ, എത്ര പെട്ടെന്ന് എന്തായാലും ഈ ബുൾജറ്റ് ഈ നെപ്പോളിയനെ കേട്ടെ. ഇതിനകത്ത് അവർ യാത്ര ചെയ്യുന്ന കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. MVD പിടിച്ചെടുത്ത വാഹനം വാൻ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. യൂട്യൂബ് വ്ളോഗർമാരായ ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. 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 ഇന്നലെ ഉച്ച മുതൽ കേൾക്കുന്ന വാർത്തയാണ് ഈ ബുൾജറ്റിന്റെ വാഹനം വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കില്ല. കോടതി വിധി, കോടതി വിധി, അവരുടെ അപ്പീല് തള്ളി. എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ? ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇതിനെ കുറിച്ച് ഇട്ടിരുന്നു, അതിന്റെ അടിയിൽ കുറെ കമന്റ് കണ്ടു. അവർക്കും വലിയ പിടിയൊന്നുമില്ല. കിട്ടുവോ കിട്ടില്ലായിരിക്കുമോ, ഇതെന്താ അവസ്ഥ? MVDന്റെ മുമ്പിൽ സ്റ്റിക്കർ പറിക്കണോ? സ്റ്റിക്കർ പറിച്ചാൽ വണ്ടി കിട്ടുമോ? വേറെ വാഹനത്തിൽ വണ്ടി കയറ്റിക്കൊണ്ടുപോയാൽ വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഒന്നും ഒരു പിടിയില്ല. ഏതായാലും ഇന്നലെ രാത്രി ഈ ബുൾജറ്റ് സ്വന്തം അവരുടെ വാഹനമാണല്ലോ, അവർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവർ തന്നെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ഞങ്ങളുടെ കൈകളിലേക്ക്, ഇനി ആ നിമിഷത്തിന് അധിക നേരമില്ല. വിജയം അത് പോരാളികൾക്കുള്ളതാണ്. ഞങ്ങൾ പോരാടി വിജയിച്ചു, അല്ലാതെ വിധിയെ കുറ്റം പറഞ്ഞ് വീട്ടിലിരുന്നില്ല. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക, അല്ലാതെ മറ്റുള്ളവന്റെ കുറവും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അതിന്റെ പുറകെ പോകാതിരിക്കുക. ഇത്രയും നാളും ഞങ്ങളെ പാൽകുപ്പി എന്ന് വിളിച്ച് കളിയാക്കിയവർ ഇന്ന് ആരായി ആരായി? പിന്നെ കേരളം കത്തിക്കുമെന്ന് വ്യാജ പ്രചരണം നടത്തിയ ചിലർ ഇന്ന് തീപ്പെട്ടി കിട്ടാതെ വിഷമിക്കുന്നു. 100% ഈ ബുൾജറ്റ് എന്ന് പറഞ്ഞിട്ട് വക്കീലിന്റെ കൂടെ നിൽക്കുന്നതും സന്തോഷത്താൽ ചാടിമറിയുന്നതുമായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നമ്മൾ കണ്ടു. അതിലൂടെ നമുക്ക് സ്ഥിരീകരിക്കാം, അവരുടെ വാഹനം MVD മൊത്തത്തിൽ അങ്ങ് കൊണ്ടുപോവുകയല്ല, അവർക്ക് ആ വാഹനം കിട്ടാൻ പോവുകയാണ്. അവർക്ക് വണ്ടി കൊടുക്കുന്നു എന്നാണ് കോടതി വിധി. കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എന്താണത്? ഇപ്പം ഈ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം പറിച്ച് കളയുന്ന പോലെ സ്റ്റിക്കറെല്ലാം പറിച്ച് ലൈറ്റെല്ലാം ഊരി മാറ്റിയാൽ ആ വാഹനം അവർക്ക് കൊണ്ടുപോകാം, വെള്ള പെയിന്റൊക്കെ അടിച്ച് ഓടിക്കാം എന്നാണ് ഇതിന്റെ ഇതിവൃത്തം. അതിനി ന്യൂസ് ചാനലുകൾ പറഞ്ഞ പറച്ചിലെത്താണ്. ശരിയേ, ശരി കേട്ടോ, മനസ്സിലായില്ല. ഇങ്ങനെയാണ് ഓരോ വാർത്തകൾ ഇവിടെ പ്രചരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും.